നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വയറ് കുറയ്ക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് സർജറി അഥവാ അബ്ഡോമിനോപ്ലാസ്റ്റിയെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറി ഡോക്ടർ ഗിരിജ നായരാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യെ പ്രത്യേകിച്ചും സ്ത്രീകളിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ അമിതമായ വയറ്. അപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണ് ഈ അബ്ഡോമിനോപ്ലാസ്റ്റി? ഇത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം സാധാരണമാണ്? അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് സർജിക്കൽ പ്രൊസീജിയറാണ്. ഇതിന് ടമ്മി ടക്ക് എന്നും പറയും. ഇതിന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് നമ്മുടെ ഒ പിയിൽ. അബ്ഡോമിനോപ്ലാസ്റ്റിയിൽ നമ്മൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ വയറിൻ്റെ അടിയിലുള്ള എക്സസൈസ് ആയിട്ടുള്ള സ്കിൻ, അത് നമ്മൾ എക്സസൈസ് ചെയ്യണു. അപ്പോൾ ആദ്യം അങ്ങനെ തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കണു. രണ്ടാമത് നമ്മുടെ മസിൽസ്, ദറ്റ് ഈസ് വയറിലുള്ള മസിൽസിനെ നമ്മൾ ടൈറ്റ് ആക്കണു, അതുകൊണ്ടൊരു ഫേം അപ്പിയറൻസ് കൊടുക്കണു. ആൻഡ് മൂന്നാമത് നമ്മളൊരു ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് കുറച്ചുകൂടി ഡിഫിനിഷൻ കൊടുക്കുന്നു. അപ്പോൾ കാണാൻ എത്രമാത്രം നമ്മൾക്ക് ഭംഗിയാക്കാൻ പറ്റണോ അങ്ങനെ ചെയ്യണു. സോ ദീസ് ആർ ദ ത്രീ തിങ്സ് ദറ്റ് വി ലുക്ക് അറ്റ്. ഡോക്ടർ, ഇപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റി കൂടുതലായും ചെയ്യുന്നത് സ്ത്രീകളിൽ തന്നെയല്ലേ? അങ്ങനെ പറയാം. ബിക്കോസ് പൊതുവേ നമ്മൾ കാണുന്നത് സ്ത്രീകളാണ് വരുന്നത്. പറയുന്നത് പ്രഗ്നൻസി കഴിഞ്ഞു, ഫാമിലി കഴിഞ്ഞു, നമ്മൾ എക്സസൈസ് ചെയ്യണു, വെയിറ്റ് ലോസ് ഉണ്ട്, പക്ഷേ നമ്മുടെ വയറ് കുറയണില്ല. ഇതാണ് ബേസിക് കംപ്ലയിൻറ്റ്. സോ പൊതുവേ നമ്മുടെ പേഷ്യൻസ് സ്ത്രീകളാണ്. പക്ഷേ ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഉണ്ട് ഇൻ ഹോം ഈ എക്സസീവ് വെയിറ്റ് ലോസ്, അമിതമായ വണ്ണം ഉള്ളവരുടെ വെയിറ്റ് ലോസ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തൊലി തൂങ്ങും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യും. പക്ഷേ അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. സോ മേ ബി ഒരു ബെൽറ്റ് ലൈപെക്ടമി എന്നൊക്കെ പറയും. സോ ക്ലാസിക്കൽ അബ്ഡോമിനോപ്ലാസ്റ്റി ആയിരിക്കില്ല, കുറച്ച് വേരിയേഷൻസിൽ നമ്മൾ അവർക്കും ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റി പുരുഷന്മാർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണോ? നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഫാറ്റ് ഏത് ഏരിയയിലാണ് ഡെപ്പോസിറ്റ് ആയിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ബിക്കോസ് ഫാറ്റ് ക്യാൻ ബി ഇൻട്രാ അബ്ഡോമിനൽ, ദാറ്റ് ഈസ് അവയവങ്ങളിൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല. ബിക്കോസ് അതിലൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഡയറ്റ്, എക്സസൈസൊക്കെ ചെയ്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ വണ്ണം ഉള്ളവർ വെയിറ്റ് ലോസിൽ കൊണ്ട് വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞിട്ട് വരുന്ന ആണുങ്ങളുണ്ട്, അവരിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഏത് രീതിയിൽ സർജറി പോകണം എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പേഷ്യൻ്റ് വന്ന് ഡോക്ടറിനെ സമീപിച്ചതിന് ശേഷം പ്രൊസീജിയറിലേക്ക് അല്ലെങ്കിൽ ഒരു സർജറിയിലേക്ക് എത്തുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇതിനെ വാല്യുവേറ്റ് ചെയ്യുന്നത്? ഒരു സർജറിക്ക് ശേഷം എങ്ങനെയായിത്തീരണം, എങ്ങനെയാണ് അത് വാല്യുവേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു, ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതാണ് പ്രൊസീജിയർ, അവർ മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ ചെയ്യുന്ന സർജറി പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. അത് കൂടാതെ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യുന്നുണ്ട് അബ്ഡമിൻ്റെ. അത് നമുക്ക് ഹേർണിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്, ബിക്കോസ് ഇത് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് സർജറിക്ക് മുമ്പ് കറക്റ്റ് ചെയ്യാനായിട്ടും സർജിക്കൽ മാനേജ്മെൻറ്റിനും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവണം, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണ്. വി ഇൻവോൾവ് ദി ആനസ്തീസിയോളജിസ്റ്റ് ഫോർ ഇവാലുവേഷൻ ആൻഡ് ദെൻ വി ഡിസൈഡ് ഹൗ ടു ഗോ അഹെഡ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട്ട് നിന്നാണ്. ആ, ചോദിച്ചോളൂ. ഹലോ ഹലോ, പറയൂ പറയൂ. ഇത് പിന്നെ വയറ് കൂടുതലാണ്, അപ്പൊ സർജറി ഇടാൻ വല്ല കുഴപ്പമുണ്ടാവോ? എങ്ങനെ? അമിത വയറുണ്ട്. അത് നമുക്കാണോ? ആ, എനിക്ക് തന്നെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാരിൽ വയറ് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കണേന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? സ്ത്രീകളിൽ പോസ്റ്റ് പ്രഗ്നൻസി ആണ് നമ്മളിത് ഈ പ്രൊസീജിയർ ചെയ്യണത്. അപ്പം സാറിന് എത്ര വയസ്സുണ്ട്? ഹലോ ഹലോ, ആ സാറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 28 വയസ്സുണ്ട്. പൊതുവേ വണ്ണം കൂടുതലാണോ? ആ, വണ്ണം നല്ലുണ്ട്, പക്ഷേ വയറ് അധികം. അത് തന്നെ, അതിന് നമ്മൾ അസസ് ചെയ്യണം ആദ്യമേ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ വെദർ യു ആർ സൂട്ടബിൾ ഫോർ ദ സർജറി എന്നുള്ളത്, മനസ്സിലായില്ലേ?
ഡോക്ടർ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഷ്യന്റിന് അമിതമായ വണ്ണം, അതുമൂലം ഉണ്ടാകുന്ന അമിതവയറ്, ഇതിപ്പോൾ ആദ്യം അമിതവണ്ണത്തിന് ഉള്ള ഒരു അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. പിന്നീടും സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പം എക്സസീവ് ഒബേസിറ്റി ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അതാണ് അസസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് അഡ്രസ്സ് ചെയ്ത് നമ്മൾ വെയ്റ്റ് ലോസ് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രൊസീജിയറിനെ പറ്റി ആലോചിക്കാം. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ആദ്യമേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുത്താൽ പ്രസവത്തോട് അനുബന്ധമായിട്ടാണല്ലോ കൂടുതലും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഈ പ്രസവം അല്ലെങ്കിൽ സിസേറിയനോട് അനുബന്ധമായിട്ട് തന്നെ ഈ അബ്ഡോമിനൽ പ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കില്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇത് ആക്ച്വലി കോമൺലി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഒരു ഗൈനക്കോളജിസ്റ്റോ പേഷ്യൻറ്റോ. എന്തെന്ന് വെച്ചാൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ വളരെ അധികം നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, വൺ, നമ്മളിതൊരു കോസ്മെറ്റിക് പ്രൊസീജിയറാണ്, നമുക്ക് കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റണില്ല എന്താണ് നമ്മുടെ എൻഡ് റിസൾട്ട് ആവേണ്ടതെന്ന്, അതൊന്ന്. രണ്ടാമത്, പ്രഗ്നൻസിയിലുള്ള ചേഞ്ചസിൽ നമ്മുടെ വയറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ വളരെ അധികം കൂടുതലാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് ഒക്കെ കൂടുന്നു. ആൻഡ് മൂന്നാമത്, ദ ഫസ്റ്റ് തിങ് വുമൻ ഇസ് എ മദർ. സോ ഇപ്പോൾ ആ അമ്മയോടെ നമ്മൾ കുട്ടിയെ പൊക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇമോഷണൽ ട്രോമയാണ്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റേജ് ദ പ്രൊസീജിയർ. ഒരു മിനിമം 6 മന്ത്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ, ബിക്കോസ് ആ സമയത്ത് നമ്മുടെ ബോഡി ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യേണ്ടത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പിണറായി നിന്നാണ്. ചോദിച്ചോളൂ. ചോദിക്കട്ടെ? പറയൂ. ഡോക്ടറോടല്ലേ? അതെ, പറയൂ. ഹലോ ഹലോ, പറയൂ. ഹലോ ഹലോ, അതെ, പിണറായി പാറപ്പുറം. ടിവിയുടെ ഓളി അല്പം കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചു. കൊടവയറ് പൊതുവെ പണ്ടുള്ള ആളുകൾക്ക് ഒരു പ്രചരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വയറ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അവന്റെ ആരോഗ്യം കുറയുന്നു, കാരണം ആയുസ് കുറയുന്നു. ഓക്കെ. അപ്പോ ഈ, അതായത് ലോങ്ങർ ദാൻ ദ ബെൽറ്റ് ഷോർട്ടർ ദാൻ ദ ലൈഫ്. ഓക്കെ. അപ്പോ ഇന്നത്തെ എക്സസൈസ് കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തില് കൊടവയറ് വളരെ ഒരു 70% പേർക്കും ഇന്നുണ്ട്. അപ്പൊ ഇതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ പ്രശ്നമായി ഇന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇതിനുള്ള ഒരു ബോധവൽക്കരണം, ഈ വയറ് കുറക്കുന്നതിന് വേണ്ടിയുള്ള വ്യായാമത്തിന്റെ ഭാഗമായി ബോധവൽക്കരണം നടത്തി ഈ കേരളത്തിലെ പൊതുവെ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന അമിതമായ ഭക്ഷണവും അമിതമായ വണ്ണവും വയറിന്റെ വലുപ്പവും ഇതെല്ലാം ചുരുക്കിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ബോധവൽക്കരണം ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂടി കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു. നൈസ് ഐഡിയ. പക്ഷെ നമ്മളിപ്പം സംസാരിക്കുന്നത് അമിതമായ വണ്ണമുള്ള വയറുകൾ കുറയ്ക്കുന്നതിനെ പറ്റിയല്ല, ഇത് വണ്ണം കുറഞ്ഞു കഴിഞ്ഞുള്ള വയറ് കുറയ്ക്കാനായിട്ടും, പിന്നെ സ്ത്രീകളിൽ നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞുള്ള സ്കിൻ എക്സസ് കുറയ്ക്കുന്ന കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാറ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമുക്ക് മറ്റു കോളിലേക്ക് പോകാം. ഹലോ പറഞ്ഞോളൂ. അപ്പൊ ഈ വയറ് കൊണ്ട് വെറുതെ അധികം ചെറുതായിട്ട് വയറ് കൊണ്ട് അപ്പൊ ഇരണ്യാണ് ഇടതുവശത്തേക്ക് തള്ളി വരിക, അതിനെന്താണ്, ഏത് രീതിയിൽ വീണ്ടും കീറി വല്ലതും ചെയ്യേണ്ട ആവശ്യം വരുമോ, അതിനെ കുറിച്ചൊന്നും അറിയാനായിരുന്നു. ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഞാൻ കേട്ടില്ല. ഞാന് ഇടതുവശത്തെ ഒരു ഓപ്പറേഷൻ, കിഡ്നി സ്റ്റോൺ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു 1994. അതെ. അപ്പൊ ഓപ്പറേഷൻ നടത്തിയപ്പോ ആ ഭാഗത്ത് പയ്യലാണ് കീറിയെടുക്കുകയായിരുന്നേ, പയ്യല അവിടുത്തെ പായക്കിലോട്ട് പയ്യ കീറിയെടുത്തതാണ്. അതെന്നെ. അപ്പൊ ഇപ്പോഴവിടെ പിന്നെ എനിക്ക് ചെറിയ ബോള് പോലെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന് വേദനയൊന്നുമില്ല. എനിക്ക് ജോലി, ഡ്രൈവിംഗ് ആണ് ജോലി. ജോലി ചെയ്യുമ്പോഴുള്ള അതിൻ്റെതായ ഒരു തടസ്സം, നമുക്ക് നേരിട്ട് കാണുമ്പോ നമുക്ക് മാനസികമായ ഒരു പ്രയാസമുണ്ട്. 60 വയസ്സുണ്ട് എനിക്ക്. അപ്പോ ചെറുതായിട്ട് വയറും ഉണ്ട്, ഷുഗർ കൊളസ്ട്രോൾ പ്രഷറും ഉണ്ട്. ഓക്കെ. സാറേ, ഈ പറയുന്ന കാര്യം ഹേർണിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിനെ എക്സാമിൻ ചെയ്യാതെ നമുക്കത് തീർത്തും പറയാൻ പറ്റത്തില്ല. പക്ഷെ സിംറ്റം പറയുന്നിടത്തോളം ഇൻസിഷണൽ ഹേർണിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു സർജിക്കൽ ഒപ്പീനിയൻ എടുക്കണം. ഇത് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യേണ്ട ഒരു സംഭവമല്ല, ഹേർണിയ കറക്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഉണ്ടോയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. അത് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഡോക്ടർ, ഇപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തത്? ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അബ്ഡോമിനോപ്ലാസ്റ്റിയിലേക്ക് ആ ഒരു ചികിത്സാ രീതി എടുക്കാൻ സാധിക്കാത്തത്? അങ്ങനെ നോക്കിയാൽ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആർക്കും ഇല്ല. സോ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ലൈക്ക് എനി അതർ സർജറി നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അതിൻ്റെ റിസ്ക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അനസ്തീസിയോളജിസ്റ്റിനെയും ഫിസിഷ്യനെയും ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോം ഡിസിഷൻ എടുക്കുക ചെയ്താൽ ഇറ്റ് ഈസ് എ സേഫ് പ്രൊസീജിയർ ടു ഡു. സോ ദർ ഇസ് റിയലി നോ കോൺട്രാഇൻഡിക്കേഷൻ. ഡോക്ടർ, ഇപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള സ്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ പൂക്കൾക്കൊടിയുടെ കാര്യത്തിൽ അതിൻ്റെ ഉള്ള സ്ഥാനം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഇത് കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്, നമ്മുടെ സ്കിൻ വലിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ പൂക്കളങ്ങ് പോവില്ലേ എന്നുള്ളത്. പക്ഷേ പൂക്കിൽ നമ്മുടെ വയറിൻ്റെ ഈസ്തെറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ പൂക്കളുടെ പൊസിഷൻ അസസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ പൂക്കളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒരു തണ്ടുണ്ട്, അത് നമ്മൾ ഡിസെക്ട് ചെയ്ത് സേഫായിട്ട് വെച്ചിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പം പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുമ്പം നമ്മളിതിനെ തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ കൊണ്ട് വെക്കണം. സോ പൂക്കൾ നമ്മൾ കളയുന്ന പ്രശ്നമില്ല. പിന്നെ ചില കണ്ടീഷൻസിൽ വളരെ വളരെ അധികം സ്ട്രെച്ച് ആയിട്ടുണ്ട്, അംബിലിക്കൽ ഹേർണിയ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദി അംബിലിക്കസ് ഇസ് ഡിസ്ട്രോയിഡ്, ഈ പൂക്കൾ ഇസ് ഡിസ്ട്രോയിഡ്, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ പുതിയൊരു അംബിലിക്കസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു. സോ അംബിലിക്കസ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നില്ല പ്രൊസീജിയർ. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, എനിക്ക് ഒരു ഡോക്ടർ അല്ലേ? ഹലോ. ആ പറയൂ. എനിക്ക് 25 വയസ്സായ. അപ്പോ എനിക്ക് വയറ് വല്ലാണ്ട് ചാടിയിട്ടുണ്ടോ? ആ, വയറ് മാത്രമേ ചാടിയിട്ടുള്ളൂ. വലിയ തടിയൊന്നും ഇല്ല, പക്ഷെ വയറിനെ കൊണ്ട് വല്ലാണ്ട് ചത്തലിടുമ്പോ. അപ്പൊ അതിപ്പോ എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ അസസ് ചെയ്യണം. അസസ് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പക്കാരനല്ലേ, നമ്മൾ എക്സസൈസ് ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്താൽ നമുക്ക് കുറേയൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സർജറിയെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ ഡോക്ടർ? ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഡയറ്റ് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ഒരു പരിധിവരെ ഫലപ്രദമായേക്കാം, എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ എത്രയോ എത്ര തന്നെ എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നത് കാണുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? അത് ചോദിക്കുന്നില്ലേ. ഇപ്പം നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും നമ്മുടെ സ്കിൻ സ്ട്രെച്ച് ആയത്, സ്കിന്നിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഗർഭമായി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ സ്ട്രെച്ചായി. അപ്പം പ്രഗ്നൻസി കഴിയുമ്പം സ്കിൻ റിട്രാക്ട് ചെയ്യണം, എന്നുവെച്ചാൽ സൈസ് കുറഞ്ഞു വരണം. പക്ഷേ അത് ഒറിജിനൽ സൈസിൽ ഒരിക്കലും വെട്ടില്ല. അപ്പം നമ്മൾ എത്രമാത്രം എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും നമുക്ക് ടോൺ ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് ഷേപ്പ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ എക്സസ് സ്കിൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അതിനായിട്ടാണ് അബ്ഡോമിനോപ്ലാസ്റ്റിയിലെ ഒരു പാർട്ട് ഈ എക്സസ് സ്കിൻ നമ്മൾ എക്സസൈസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ്, നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജാണ് പേഷ്യൻറ്റിന്. ഡോക്ടർ, ഇത് ഇപ്പോൾ ഈ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന ഈ പ്രൊസീജിയർ എത്ര നേരം നീളുന്നതാണ്? ഇതിനുള്ള റെസ്റ്റ് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഹീലിംഗ് ഒരു പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? ഓക്കെ, അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു ഫുൾ അബ്ഡോമിനോപ്ലാസ്റ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 4-4.5 മണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയറാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പേഷ്യൻറ്റിനെ നമ്മൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് നിർത്തുന്നു, നടത്തുന്നു. സോ ബെഡ് റെസ്റ്റ് ഇല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് ഹെവി എക്സസൈസ്, ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, വളരെയധികം സ്ട്രെനുവസ് ആക്ടിവിറ്റി, അതൊന്നും നമ്മൾ കുറച്ച് നാൾ ചെയ്യാതിരിക്കണം. സോ അപ്പോൾ 2 weeks, അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസ്ക് ജോബാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് യു ക്യാൻ ഗോ ബാക്ക് ടു വർക്ക്. സോ അങ്ങനെ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ ദീസ് തിങ്സ് നമുക്ക് യു ഹാവ് ടു പേ അറ്റൻഷൻ ടു. ഓക്കെ, അപ്പോൾ ഒരു ഹീലിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും? ഇത് പൂർണ്ണമായിട്ടും ഭേദമാകുന്ന ഒരു റിസൾട്ട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ പേഷ്യൻറ്റിനോട് നോക്കൂ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആർ റിയലി ഹാപ്പി, ബിക്കോസ് ദ വയറില്ല. പക്ഷേ നമ്മളൊരു ഫുൾ റിസൾട്ട് എന്ന് പറയണത്, ബിക്കോസ് അതിൻ്റെ ഒപ്പത്തിൽ നമ്മൾ ലൈപ്പോസക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ റിസൾട്ട് എന്ന് പറയണത് ആക്ച്വലി ഒരു 6 മന്ത്സിലാണ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് അത് ഫോർ യു ടു സീ. സോ ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, ഒരു സ്ത്രീക്ക് ഡെലിവറിക്ക് ശേഷം എത്ര നാളിന് ശേഷമാണ് ഇതൊരു ഇത്തരത്തിലുള്ള അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ പറയണത് 6 മന്ത്സ് എന്നാണ്. ബട്ട് യു ക്യാൻ ഡു ദിസ് അറ്റ് ലീഷർ, ഒരു റഷ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അല്ല. സോ വിറ്റാലും 6 മന്ത്സ് ടു 1 ഇയർ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സമയത്ത് നമ്മൾ വന്ന് കണ്ട് ഇത് പ്ലാൻ ചെയ്യാനായിട്ടാണ് പറയണത്. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് ബുദ്ധിമുട്ടായി തന്നെ വരാൻ സാധ്യത. സോ യു ഗെറ്റ്
അഡിക്വറ്റ് റിക്കവറി ടൈം നമ്മുടെ കുട്ടി ഇത്ര വലുതായി കഴിഞ്ഞാൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിനായിട്ടുള്ള സമയം ഡിവോട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു വെയിറ്റ്, റഷ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. ഡോക്ടർ, അപ്പോൾ ഒരിക്കൽ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രഗ്നന്റ് ആകുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും? ഇല്ല, സാധാരണ രീതിയിൽ നമ്മുടെ അടുത്ത് അബ്ഡോമിനോപ്ലാസ്റ്റിക്ക് വരുന്നത് പ്രഗ്നൻസി ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ്. പക്ഷേ ചിലർക്ക് ഇറ്റ് മൈറ്റ് ഹാപ്പൻ, യു മൈറ്റ് ഗെറ്റ് പ്രഗ്നൻറ്റ്. പ്രഗ്നൻറ്റ് ആയെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല, ബിക്കോസ് സ്കിൻ ഈസ് എ വെരി ഇലാസ്റ്റിക് സ്ട്രക്ചർ, ഞാൻ പറഞ്ഞ പോലെ. അതുകൊണ്ട് സ്കിൻ വിൽ ഓൾവേസ് സ്ട്രെച്ച് അഗെയിൻ, മസിൽസ് വിൽ റിലാക്സ്. ആൻഡ് പ്രഗ്നൻസി ഒരു സഡനായിട്ട് നടക്കുന്ന പ്രോസസ്സ് അല്ല, ടേക്സ് അപ് ടു 9 മന്ത്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. സോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സോ യു ക്യാൻ ക്യാരി എ പ്രഗ്നൻസി സേഫ്ലി ഈ സർജറി കഴിഞ്ഞാലും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ. ഹലോ, പറയൂ. അടൂർ വിളിക്കുന്നേ. പറയൂ പറയൂ. മേഡം, എനിക്ക് യൂട്രസ് റിമൂവ്ചായിരുന്നു, അതിനുശേഷം വയറ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവുന്നു. വയറ് കൂടിയിട്ടുണ്ടെന്നോ? ആ, കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണോ ഈ ചോദിക്കുന്നത്? അതെ, അതായത് നമുക്ക് എത്ര വയസ്സുണ്ട്? ഹലോ, എത്ര വയസ്സുണ്ട് നമുക്ക്? ഓക്കെ, യു ക്യാൻ ആക്ച്വലി ചെയ്യാമോ ഇല്ലയോ എന്ന് പറയാനായിട്ട് നമ്മൾ നിങ്ങളെ കണ്ടിട്ട് അസസ് ചെയ്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ പ്രത്യേകിച്ച് അതിനൊരു കോൺട്രാൻഡേഷൻ വെച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സജഷൻ ഇല്ല. അതുകൊണ്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറി നിങ്ങളിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റി ഒരിക്കൽ ചെയ്ത ഒരു വ്യക്തി പിന്നീട് പ്രഗ്നന്റ് ആവുകയും അതിനുശേഷവും ഇത്തരത്തിലുള്ള സ്കിൻ ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവുകയില്ലേ, അപ്പോൾ പിന്നീടും അബ്ഡോമിനോപ്ലാസ്റ്റി രണ്ടാമതും ആവശ്യമായി വരാം? ഒരു ഫുൾ ഫ്ലഷ്ഡ് അബ്ഡോമിനോപ്ലാസ്റ്റി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മിനി അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും, ചില ലിമിറ്റഡ് ചേഞ്ചസ് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റും. പക്ഷെ ഇറ്റ് ഈസ് നമ്മൾ ചെയ്ത റിസൾട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ സെയിം പ്രോസസ്സ് സ്റ്റാർട്ടഡ് അഗൈൻ. സോ യു മേ ഹാവ് റീഅസസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ എത്രത്തോളം ചെലവ് വരും? ഓക്കെ, ഇത് കോമൺലി ചോദിക്കുന്നതാണ്. പക്ഷേ ഇറ്റ് വേരീസ് ഫ്രം ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ. പക്ഷേ എന്നോട് പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80,000 ആൻഡ് എബവ് ആണ് ഇതിൻ്റെ കോസ്റ്റ്, അപ്വേർഡ്സ് ഓഫ് എനിത്തിങ്. എന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഹോസ്പിറ്റൽ, ദ റൂം, ദ സർജൻ, ദീസ് ചാർജസ് വിൽ വേരി. ഡോക്ടർ, ഇപ്പോൾ ഇതൊരു സർജറി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ, കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ആനസ്തീസിയയിൽ സർജറിയിലും എക്സ്പെക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് അത് മേജർ കോംപ്ലിക്കേഷൻസ് ആയിട്ടില്ല, ഞാൻ പറയുന്നത് ഇൻഫെക്ഷൻസ്, ഡിസ്ചാർജ്, സൂച്ചർ വിട്ടുപോവുക, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ അനദർ തിങ് നമ്മൾ സംസാരിക്കുന്ന, ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന DVT കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ കെയർ എടുത്താണ് ഈ സർജറി ചെയ്യുന്നത്. സോ പ്രത്യേകിച്ച് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്തെന്ന് വെച്ച് ഇത് സംഭവിക്കണം എന്നില്ല. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ് ഇതിലും കാണുന്നത്, അല്ലാതെ ഇതിന് സ്പെഷ്യലായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഡോക്ടർ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ഒരു പാടുണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമാണ്. അപ്പോൾ ഈ അബ്ഡോമിനോപ്ലാസ്റ്റി മൂലം ഉണ്ടാകുന്ന സ്കാർ അതെങ്ങനെയായിരിക്കാം? അത് ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഉപകാരം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓക്കെ, ലൈക്ക് യു സെഡ്, ഒരു നൈഫ് നമ്മുടെ ശരീരത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ സ്കാർ ഉണ്ടാവും തീർത്തും. പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന സ്കാർ ഒരു കൺട്രോൾ സ്കാറാണ്. ലിറ്ററേച്ചറിൽ പറയണത് ബിക്കിനി ലൈൻ സ്കാർ ആണെന്ന് വെച്ചാൽ വെസ്റ്റേൺ കൺട്രീസിൽ ഒരു ബിക്കിനി ഇട്ട് കഴിഞ്ഞാൽ പോലും കാണാത്തൊരു സ്കാറാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൽ സാരി ഉടുക്കുന്നതോ സ്കേർട്ട് ഇടുന്നവരിലോ ജീൻസ് ഇടുന്നവരിലോ ഇത് തീർത്തും കാണില്ല. സോ ഇറ്റ്സ് എ ഹിഡൻ സ്കാർ. പിന്നെ ഒരു സിസേറിയൻ സ്കാറിനെ കാട്ടി ചിലപ്പം കുറച്ചുകൂടി വലുതാവാം, പക്ഷേ പൊതുവെ നമ്മൾ ആളിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, സ്കാർ കാണില്ല. സോ ദാറ്റ് ഇസ് ദി അഡ്വാൻറ്റേജ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഒറ്റപ്പാലത്തുനിന്നാ വിളിക്കുന്നത്. പിന്നെ എന്റെ പേര് കൃഷ്ണവേണിയാണ്. 28 വയസ്സായിട്ടുണ്ട്. ഡെലിവറിന് മുമ്പേ തടിയൊന്നും ഉണ്ടായിരുന്നില്ല, വയറൊന്നും ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടാണ് നല്ലോണം വയറൊക്കെ ഉള്ളത്. എത്ര നാളായി ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട്? ഇപ്പൊ 4 വയസ്സായി, കുട്ടിക്ക് 4 വയസ്സായി. എന്നാലും വയറ് പോകുന്നില്ല. നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്താലും ശരീരത്തിലുള്ള ക്ഷീണം മാത്രമേ കാണുള്ളൂ, വയറ് മാത്രം അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ അത് തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ വയറ് സ്ട്രെച്ചായത് ഒറിജിനൽ ഷേപ്പിൽ, നമ്മുടെ പ്രഗ്നൻസിയുടെ മുമ്പ് എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ ആവാൻ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതിനാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പക്ഷേ ഇത് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് വേണം ഈ പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നത് ഐഡിയലി. ഡോക്ടർ, ഇപ്പോൾ ഇപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇത്തരത്തിലുള്ള ഒരു അമിതമായിട്ടുള്ള വയറിനുള്ള സാധ്യത, ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടല്ലാണ്ട് അമിതമായി വണ്ണം വെക്കുന്നതോടൊപ്പം ഉണ്ടായാലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതായി വരുമോ? നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ റിസൾട്ട് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു കീപ് കൺട്രോൾ ഓഫ് യുവർ വെയ്റ്റ്. നമ്മുടെ ജീവിത രീതി ശൈലി കൺട്രോൾ ചെയ്യണം, എന്നാലേ നമുക്ക് ഈ റിസൾട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പുട്ട് ഓൺ വെയ്റ്റ്, ഇറ്റ്സ് ഗോയിങ് ടു ഗോ ബാക്ക് ടു ബീങ് ഒബീസ് അഗൈൻ. സോ ആ സമയത്ത് അബ്ഡോമിനോപ്ലാസ്റ്റി വേണം എന്നല്ല, ചിലപ്പം ലൈപ്പോസക്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി വന്നേക്കാം. ഡോക്ടർ, അപ്പോൾ കഴിഞ്ഞൊരു കോളർ പറഞ്ഞതുപോലെ ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വയറ് അധികമായിട്ടുണ്ടാകുന്ന ഒരു ഇത് കാണാറുണ്ട് പ്രായമായവരിൽ. അപ്പോൾ ഈ പ്രായം ഇതിനൊരു പ്രശ്നമാണോ? ഈ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യുന്നതിൽ പ്രായം ഇതിനൊരു പ്രശ്നമാണോ? നോ നോ നോ, അറ്റ് എനി ഏജ് പേഷ്യൻറ്റ് മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഏജ് ഒരു കോൺസിക്വൻസി അല്ല പ്രൊസീജിയറിന്. അപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിൽ എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിനൊരു തടസ്സമായി നിൽക്കുന്നത്? അങ്ങനെ ഒരു തടസ്സം ഇല്ല. ഇപ്പം ഞാൻ ആരോഗ്യ പ്രശ്നം എന്ന് ഉദ്ദേശിക്കണേ നമ്മൾ പ്രായമാകുമ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, നമുക്ക് ബ്ലഡ് പ്രഷർ എന്നൊക്കെയുള്ള അസുഖങ്ങൾ വരാം. അത് കൺട്രോളിലാണെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും വരണില്ല. കൺട്രോളിൽ ആക്കിയിട്ട് ഒരു ഇവാലുവേഷൻ, ഫിസിഷ്യൻ്റെയും ആനസ്തീസിയോളജിസ്റ്റിൻ്റെയും ഇവാലുവേഷൻ വെച്ചിട്ട് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത് സേഫ് ആണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ ആണോ? അതെ, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ ഈ വിളിക്കുന്ന കലൂന്ന് തന്നെയാണ്, എറണാകുളത്തുനിന്ന് തന്നെയാണ് മാം. എനിക്ക് 42 ഇയേഴ്സ് ആയേ. അപ്പം എനിക്ക് വയറുണ്ട്. ഞാൻ എനിക്കൊരു 75 kg ഒക്കെ ആയിരുന്നു. ഞാനത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 68 കൊണ്ടുവന്നിട്ടും വയറിങ്ങനെ ബൾജ് ചെയ്തിരിക്കും. എനിക്ക് 5'1" ഉള്ളൂ ഹൈറ്റ്. അപ്പം നിങ്ങൾ ഈ ഫാറ്റ് ആണോ ഈ വയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, അതോ ഈ മാംസമാണോ? തൂങ്ങിക്കിടക്കുന്നതാണെങ്കിൽ സ്കിന്നാണ്, മാംസമാണ്. ഫാറ്റ് നമുക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും, ബിക്കോസ് പോസ്റ്റ് പ്രെഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറച്ച് കുറേയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ തൂങ്ങിക്കിടക്കുന്ന മാംസം എന്ന് പറയുന്നത് നമ്മുടെ എക്സസ് സ്കിന്നാണ്. മനസ്സിലായില്ലേ? ഡോക്ടർ, അപ്പോൾ ഒരിക്കൽ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ച പോലെ അമിതമായ വണ്ണം വെച്ചു, അപ്പോൾ ഈ ഫാറ്റ് റിമൂവ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ പിന്നീടും സ്കിന്നിൽ തന്നെയാണോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്? ഇല്ല, അസസ് ചെയ്തിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ദ വേ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഇപ്പം നമ്മൾ ഇഫ് യു പുട്ട് ഓൺ വെയ്റ്റ് ദെൻ പ്രോബബ്ലി യു ക്യാൻ ഡു ലൈപ്പോസക്ഷൻ ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ അതൊരു ഫൈനൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ സ്കിൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും വേണ്ടി വരും. ഡോക്ടർ, ഇപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റിക്ക് ശേഷം വ്യായാമത്തിനും അതുപോലെ ഡയറ്റിങ്ങിനുമുള്ള പ്രാധാന്യത്തെ പറ്റിയിട്ടും ഇത് ചെയ്തിട്ടുള്ളവർക്കുള്ള ഒരു അഡ്വൈസായിട്ടും ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? സി, നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്താലും അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി ഒരു ചിട്ടയിൽ കണ്ടിന്യൂ ചെയ്യുക. ഡയറ്റ് എന്ന് വെച്ചാൽ ആഡിക്വറ്റ്ലി കൺട്രോൾഡ് ഡയറ്റ്, എക്സസൈസ്, ഇതൊക്കെ ചെയ്താലേ നമ്മുടെ റിസൾട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു മാജിക് വാണ്ട് വേവ് ചെയ്യുന്ന പോലെ എല്ലാം ഇത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്ത് നടന്നാലും ഒന്നും പറ്റില്ല എന്നല്ല. ബട്ട് യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് എവറിഥിങ് ടു സസ്റ്റെയിൻ ആൻഡ് മെയിൻറ്റെയിൻ ദീസ് റിസൾട്ട്സ്. ഡോക്ടർ, അപ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തോടനുബന്ധമായിട്ടൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇതിനെ ബാധിക്കാറുണ്ടോ? ഈ സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർജറി ചെയ്ത അടുത്ത സമയങ്ങളിലായിട്ട് എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇത് ചെയ്യേണ്ടതായി സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിനൊരു സ്കാർ ഉണ്ടായാൽ അത് ഇതിനെ ബാധിക്കുമോ? ഇല്ല, ഇത് ഇപ്പം വയറിൽ കോമൺ ആയിട്ട് സ്ത്രീകളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സിസറിയൻ സ്കാർ ഉണ്ടാവും. ആ സ്കാർ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല എന്നില്ല. നമ്മളത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻസിഷൻ പ്ലേസ് ചെയ്യണത്. പക്ഷേ പേഷ്യൻറ്റ് ഒരിക്കലും രണ്ട് സ്കാർ ഉണ്ടാവില്ല. ആ സിസറിയൻ സ്കാറും കൂടി നമ്മൾ എക്സൈസ് ചെയ്യണം. ഇപ്പം സ്കാർ മേളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ആഡിക്വേറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സേഫായിട്ട് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യാം, ബ്ലഡ് സപ്ലൈ ഒന്നും പ്രശ്നമില്ലാതെ. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം മറ്റെന്തെങ്കിലും തരത്തിലുള്ള മേജർ സർജറികൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് സാധ്യമാണോ? അത് അത് ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരു പണ്ടത്തെ കാലത്ത് സിസ്റ്റെക്ടമി ചെയ്യലോ, ഗോൾ സ്റ്റോൺസ് എടുക്കും. അപ്പോൾ അതിന് വലിയൊരു സ്കാർ ഉണ്ടാവും, സബ് കോസ്റ്റൽ റീജിയൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്കാർ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഉടനെ നമ്മളെടുത്ത് ചെയ്യരുത്, കുറച്ച് സമയം കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് സമയം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ സ്കാർ ഉള്ളതൊരു പ്രശ്നമല്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്?
ഇവിടെ ചെങ്ങന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാൻ എന്റെ സംശയത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡിസേറിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടിവയർ മാത്രം ഇങ്ങനെ കുറയുന്നില്ല, ബാക്കി ഒന്നും പ്രശ്നമില്ല. അടിവയർ അടിഭാവത്തോട്ട് മാംസം തൂങ്ങി കിടക്കുന്ന പോലെ, എത്ര ഒതുങ്ങിയാലും വയറ് ഒതുങ്ങുന്നില്ല. ശരീരം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ ഈ അടിവയർ മാത്രം. എങ്ങനെ നേരിട്ട് എന്നെങ്ങനെ എന്താ ചെയ്യാൻ? അതെ, അത് നമ്മൾ കണ്ട് ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സിസേറിയൻ ചെയ്തുകൊണ്ടല്ല വയറ് തൂങ്ങുന്നത്, നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞുള്ള ചേഞ്ചസിലെ ഒരു ഭാഗമാണ് ഈ വയറ് തൂങ്ങി വരണത്. സോ അത് കണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.